ആരും അറിയാതെ പൊട്ടിത്തെറിക്കരുത്. എന്റെ മുന്നിൽ കള്ളത്തരം കാണിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കില്ലേ? എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ള ദീപു ഏട്ടൻ എന്റെ മുന്നിൽ ഒളിച്ചു കളിക്കാൻ തുടങ്ങിയ എനിക്കത് സഹിക്കോ? ഇത്ര ഞാൻ ഒന്നും നിന്റെ മുമ്പിൽ ഒളിച്ചു വെച്ചിട്ടില്ല. ഇല്ലേ, ഞാൻ അറിയാതെ വിലപിടിപ്പുള്ള ഈ ഡയമണ്ട് മോതിരം ആർക്ക് കൊടുക്കാനാ ഷെൽഫിൽ ഒളിപ്പിച്ചു വെച്ചത്? എനിക്ക് വേണ്ടിട്ടല്ലെന്ന് എനിക്കറിയാം. എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഇത്രയും വിലയുള്ള ഡയമണ്ട് റിംഗ് വാങ്ങാനുള്ള കാശൊന്നും ദീപേട്ടന്റെ കയ്യിലില്ലെന്ന് എനിക്കറിയില്ലേ? പിന്നെങ്ങനെ ഞാൻ ഇത് വാങ്ങിയ? അത് തന്നെയാ എനിക്ക് അറിയേണ്ടത്. ഒരു വെള്ളി കൊലുസ് പോലും വാങ്ങിക്കാനുള്ള പാങ്ങ് ഇപ്പൊ ദീപേട്ടൻ ഇല്ല. പിന്നെ എങ്ങനെ ദീപേട്ടന്റെ കയ്യിൽ ഇത് വന്നു? പറ ദീപേട്ട, ഇത് എവിടെ നിന്ന് കിട്ടി? എങ്ങനെ വാങ്ങി? ആർക്കു വേണ്ടി വാങ്ങി? എല്ലാത്തിനും ഞാൻ ഉത്തരം തരാമെന്ന് പറഞ്ഞില്ലേ ചിത്രേ? എങ്കിലൊന്ന് പറ, എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. എന്റെ ചിത്ര, എനിക്ക് ഉത്തരം പറയാനുള്ള അവസരവും താ. ഇത് കൃഷ്ണ ജ്വല്ലറിയിൽ നിന്നാ വാങ്ങിച്ച. കാശൊന്നും കൊടുത്തിട്ടില്ല, കടവായിട്ട് വാങ്ങിയതാ. തവണകളായിട്ട് അടച്ചു കൊടുത്താ മതി. ആ, ഇനി ആർക്കു വേണ്ടി വാങ്ങിയെന്നല്ലേ? ആളെ ഞാൻ കാണിച്ചു തരാം, കണ്ടാ നിനക്ക് മനസ്സിലാവും. ഞാനേ ഈ ഡയമണ്ട് റിംഗ് വാങ്ങിയതേ താ ഈ നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാ. ഈ ഒരാൾക്കല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരാൾക്കും എനിക്കൊന്നും വാങ്ങിക്കൊടുക്കാനില്ല. ഓരോ ജന്മദിനത്തിലും എൻ്റെ ഈ നേർപാതിക്ക് ഡയമണ്ട് റിംഗ് വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ ഇന്നുവരെ അതിന് സാധിച്ചിട്ടില്ല. നീ പറഞ്ഞ പോലെ ഡയമണ്ട് റിംഗ് വാങ്ങാനുള്ള പാങ്ങൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പോഴും ഇല്ല എന്നുള്ള സത്യം തന്നെയാ ചിത്രേ. പക്ഷെ ആഗ്രഹത്തിന് അവസാനമില്ലല്ലോ. ഓ, ഒരുപക്ഷെ ഈ ജീവിതത്തിലെ എന്റെ ഈ ആഗ്രഹം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പേടിയില്ല. നിനക്ക് ഞാൻ കടവായിട്ട് വാങ്ങിത്തരാൻ തീരുമാനിച്ച. രണ്ടു ദിവസം കഴിഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ അല്ലേ? അന്ന് ഇത് തന്ന് നിന്നെ ഞെട്ടിക്കാൻ വേണ്ടിയായിരുന്നു ഞാനിത് ഒളിപ്പിച്ചു വെച്ചത്.